നീലകുറിഞ്ഞി ദേശീയ ഉദ്യാനത്തിൻ്റെ ഭാഗമായ കൊട്ടക്കമ്പൂർ 58-ാം ബ്ലോക്കിൽ റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും കൈവശരേഖകൾ ഹാജരാക്കാതെ CPM ജില്ലാ കമ്മിറ്റി ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള 23 കൈവശക്കാർ. ഇവർ ഭൂമി കൈക്കലാക്കിയത് 1992 ശേഷമാണെന്നാണ് റവന്യൂ രേഖകൾ പറയുന്നത്. 1992 വരെ 58-ാം നമ്പർ ബ്ലോക്ക് സർക്കാർ തരിച്ചെന്ന് തെളിയിക്കുന്ന രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. നീലക്കുറിഞ്ഞി ദേശീയ ഉദ്യാനത്തിൻ്റെ മുക്കാൽ പങ്ക് ഉൾപ്പെടുന്ന 58-ാം നമ്പർ ബ്ലോക്കാണ് കയ്യേറ്റക്കാർ പിടിച്ചെടുത്തത്. ജോയ്സ് ജോർജിൻ്റെ പട്ടയം റദ്ദാക്കിയ ഭൂമി, പെരുമ്പാവൂരിലെ CPM നേതാവ് ജോൺ ജേക്കബിൻ്റെ റോയൽ ഗ്രൂപ്പ് കൈവശം വച്ചിരിക്കുന്ന ഭൂമി, ഇടുക്കി CPM ജില്ലാ കമ്മിറ്റി അംഗം എം ലക്ഷ്മണന്റെ ഭൂമി എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഇവ 1979 മുമ്പ് തമിഴ് കർഷകർ കൈവശം വച്ചിരുന്നതാണെന്നാണ് ഇവരുടെ അവകാശവാദം. ഈ വാദം തെറ്റെന്നാണ് റവന്യൂ രേഖകൾ തെളിയിക്കുന്നത്. 92-ലെ അടിസ്ഥാന നികുതി രജിസ്റ്റർ കാണുക. അതിൽ 58-ാം നമ്പർ ബ്ലോക്കിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ തരിശ് എന്ന്. അതായത് കൈവശക്കാരത്രയും ഭൂമി സ്വന്തമാക്കിയത് 92-ന് ശേഷമെന്ന് വ്യക്തം. ഇനി റവന്യൂ വകുപ്പ് 33 പേരോട് ഭൂരേഖകൾ ആവശ്യപ്പെട്ട പട്ടികയും കാണുക. അതിൽ 10 പേർ മാത്രം ഭൂരേഖകൾ സമർപ്പിച്ചു. 7 പേരുടെ പട്ടയം റദ്ദാക്കി. ബാക്കി 3 പേർക്ക് ഒരവസരം കൂടി നൽകി. മറ്റ് 23 പേർ രേഖകളുമായി എത്തിയില്ല. അതിൽ CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം എം ലക്ഷ്മണനും. മന്ത്രിസഭ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതോടെ റവന്യൂ നടപടികളും മെല്ലെയായി. കൊട്ടക്കാമ്പൂരിൽ നിന്നും ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.